പരിശുദ്ധ ഖുർആനിലെ ത്വാഹ സൂറത്ത് അതിമനോഹരമായ സൂറത്താണ്, വളരെ മഹത്വങ്ങൾ നിറഞ്ഞതുമാണ്, ഫലങ്ങളേറെയുണ്ട് അതിൻ്റെ മന്ത്രങ്ങൾക്ക്. സൂറത്ത് ത്വാഹ സ്ഥിരമായി പാരായണം ചെയ്യാൻ നാം ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൻ ഖറഅഹ സൂറത്ത് ത്വാഹ ഒരുത്തൻ പാരായണം ചെയ്താൽ, ഉഅതിയ യൗമൽ ഖിയാമത്തി സവാബുൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളും അൻസാരീങ്ങളുമായ സ്വഹാബികൾ കഷ്ടത സഹിച്ച് ഇസ്ലാം പ്രചരിപ്പിച്ചപ്പോൾ അവർക്ക് ലഭിച്ച പ്രതിഫലം പോലോത്ത പ്രതിഫലം അത് ഓതുമ്പോഴുള്ള പ്രയാസങ്ങൾ സഹിച്ചാൽ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇഖ്റഉ ഇന്നല്ലാഹ, പിന്നെ നബി സല്ലല്ലാഹു തങ്ങൾ പറയുന്നു, അല്ലാഹു തആല ഖറഅ ത്വാഹ വ യാസീൻ ഖബ്ല അൻ യഖ്ലുഖ ആദമ ബി അൽഫ് ആം. അല്ലാഹു ആദ്യമായി വർഷങ്ങൾക്ക് മുമ്പ്, അത് നബിയെ പടക്കുന്നതിന് 1000-2000 വർഷങ്ങൾക്ക് മുമ്പേ പാരായണം ചെയ്തിട്ടുള്ളത് ത്വാഹ സൂറത്തും യാസീൻ സൂറത്തുമാണ് എന്ന്. ലാ യഖ്റഉ അഹ്ലുൽ ജന്നത്തി മിനൽ ഖുർആനി ഇല്ലാ യാസീൻ വ ത്വാഹ, സ്വർഗത്തിൽ പാരായണം ചെയ്യപ്പെടുന്നത് യാസീനും ത്വാഹയുമാണ് കൂടുതലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ചില മഹാന്മാർ പറയുന്നു, അല്ലാഹു സ്വർഗത്തിൽ പാരായണം ചെയ്യുന്നത് റഹ്മാൻ അർറഹ്മാൻ സൂറത്താണ്. ത്വാഹ സൂറത്തിനെ അതിമനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായ, ദുനിയാവിൽ മനോഹരമായ ശബ്ദത്തിൽ ദിക്ര ചൊല്ലുമ്പോൾ പക്ഷികളും മരങ്ങളും വരെ കൂടെ വരുമായിരുന്നു എന്ന് പറയപ്പെട്ട, ഖുർആനിൽ ഡയറക്റ്റായി അത് പറയുന്നുണ്ട്. ദിക്ര ചൊല്ലുമ്പോൾ പർവ്വതങ്ങളും പക്ഷികളുമെല്ലാം മരങ്ങളും പോലും ദാവൂദ് നബി അലൈഹിസ്സലാമിനോടൊപ്പം ചേരുമായിരുന്നു. അത്രക്ക് മനോഹരമായ ശബ്ദമായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെത്. ആ ദാവൂദ് നബി ആ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ സ്വർഗത്തിൽ പാരായണം ചെയ്യുമ്പോൾ ത്വാഹ സൂറത്താണ് തുടങ്ങുക. ത്വാഹ സൂറത്ത് അതിമനോഹരമായി പാരായണം ചെയ്യും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മാനസാന്തരം ഉണ്ടായത് ത്വാഹ സൂറത്തിന്റെ ആദ്യ ശകലങ്ങൾ കേട്ടിട്ടാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ആശ്ലേഷത്തിനുള്ള കാരണം ഖുർആൻ കേട്ട് മാനസാന്തരം വന്നതാണെന്ന് പറയാറുണ്ടല്ലോ, ചരിത്രം അതാണ് സത്യവും. അത് ത്വാഹ സൂറത്ത് കേട്ടതാണ് എന്ന് പറയപ്പെടുന്നു. സ്വർഗത്തിലെ പാരായണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ യാസീൻ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പാരായണം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു ആ ത്വാഹ സൂറത്ത്, ആ യാസീൻ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ആ സദസ്സിൽ കൂടുവാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. മഹാനായ ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ പണ്ഡിത വയോധികനായ ബഹുമാനപ്പെട്ട താജ് ശരിയ അലിക്കുഞ്ഞി ഉസ്താദ് ശിറിയ മഹാനവർഗളുടെ അധിക പ്രാർത്ഥനകളിലും ഇപ്പോഴും നാം കേൾക്കുന്നത് ത്വാഹ യാസീൻ സൂറത്തിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ ഓതുമ്പോൾ ഞങ്ങളെയും അവിടെ ഉണ്ടാകണേ എന്നുള്ള ദ്വാ ആണ് അധികവും മഹാനവർഗൾ ദ്വാരക്കുന്നതായി കേൾക്കുന്നത്. ഏതായാലും ഖുർആൻ ഓത്ത് സ്വർഗത്തിലുണ്ട് പല ഹദീസുകളിൽ നിന്നും അത് ടോട്ടലായി മനസ്സിലാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, അവിടെ സ്വർഗത്തിൽ ഞാൻ എത്തിയതായിട്ട്. അപ്പോൾ ആരോ ഖുർആൻ ഓതുന്നത് കാണുന്നു. നോക്കുമ്പോൾ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സംഭവം പറഞ്ഞപ്പോ, സ്വപ്നം കണ്ട് പിറ്റേ ദിവസം ഇത് പറഞ്ഞപ്പോ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കദാലിക്കൽ ബിർ, കദാലിക്കൽ ബിർ, ഓ ഉമ്മാക്ക് ഗുണം ചെയ്താൽ ഇങ്ങനെ തന്നെയാണ്. ഉമ്മാക്ക് ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന ഒരു മോനായിരുന്നു ആ നുഅ്മാൻ ഇബ്നു നുഅ്മാൻ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. ഉമ്മാക്ക് ഉപകാരം ചെയ്താൽ ഇങ്ങനെ തന്നെയാണ്, ഉമ്മാക്ക് ഉപകാരം ചെയ്താൽ ഇങ്ങനെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അത് മുഅ്മിനീങ്ങളിൽ സ്വർഗത്തിൽ ഖുർആൻ ഓതും എന്നല്ല, ഒരു സഹീഹായ ഹദീസിലുണ്ട് ഖുർആനിന്റെ ആളുകൾ സ്വർഗത്തിലെത്തിയാൽ അല്ലാഹ് പറയും, ഇഖ്റഉ, നിങ്ങളെന്താ മടിച്ചു നിൽക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്തോളീ, എന്നിട്ട് വർത്തഖീ, എത്ര പാരായണം ചെയ്യുന്നോ അത്രയും നിങ്ങൾ ഉയരങ്ങളിലേക്ക് കയറി കയറി പോകൂ. സ്വർഗത്തിന്റെ ഇടങ്ങൾ, സ്വർഗത്തിന്റെ ദറജകൾ അവർക്ക് എത്ര ഓതുന്നോ, എത്ര ഓതി ഓതി അവർ ക്ഷീണിക്കുന്നോ,
അവസാനം എവിടെ നിർത്തുന്നു? അവിടം വരെ നിങ്ങളുടെ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്ഥലങ്ങൾ മേടിക്കാം. എത്ര ഓതുന്നു അത്ര കണ്ട് നിങ്ങൾക്ക് നടന്നും കയറിയും സ്വർഗത്തിന്റെ സ്ഥലങ്ങളെ പിടിച്ചെടുക്കാം എന്ന് പറയുന്ന സ്വഹീഹായ ഹദീസുണ്ട്. അപ്പൊ ഖുർആൻ പാരായണമുണ്ട് സ്വർഗത്തിൽ, യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ത്വാഹ സൂറത്തിനെ നമുക്ക് ദുനിയാവിൽ ധാരാളം വട്ടം പാരായണം ചെയ്യാൻ കഴിയണമെന്നും ഇത് സ്വർഗത്തിൽ നിങ്ങൾക്ക് പാരായണം ചെയ്യാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, ഇക്കാലയളവിൽ നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം നഷ്ടപ്പെടുകയും തൽസ്ഥാനത്ത് മൊബൈലും ടിവിയുമെല്ലാം വന്ന് നമ്മുടെ സമാധാനവും ശാന്തിയും എല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ ആഗ്രഹ സഫലീകരണങ്ങൾ ദൂരത്തായി, നമുക്ക് സാമ്പത്തികമായ വളർച്ചയില്ലാതെ, യാതൊരു നിലക്കും വീടുകളിൽ ബറക്കത്തില്ലാതെ നാമെല്ലാം ആത്മീയമായും വളരെ പിന്നിൽ ആയിപ്പോയി, ത്വഹാ സൂറത്തിന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലങ്ങളെ ഓർത്താൽ തീർച്ചയായും ആ സൂറത്തിന് നമ്മൾ അഡിക്റ്റായി മാറും. അത് എന്നും പാരായണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൽബ് ശുദ്ധിയാവുകയും വീടുകളിൽ ബറക്കത്തുണ്ടാവുകയും നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങളും നിഅമത്തുകളുമെല്ലാം തിരിച്ചു കിട്ടാൻ കാരണമാവുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് ഞാൻ ഈ സൂറത്തിന് പ്രത്യേകമായി നിങ്ങൾക്ക് മുമ്പിൽ റൗണ്ട് ചെയ്തു തരുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സൂറത്തിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സൂറത്ത് ഇത് മഹബ്ബത്തിന്റെ സൂറത്താണ് എന്നാണ്. മഹബ്ബത്ത് ഉണ്ടാക്കുന്ന സൂറത്താണ്. വിവാഹം നടക്കാൻ ത്വാഹ സൂറത്ത് വലിയ ഉപകാരം ചെയ്യും. അതുപോലെ സൂറത്ത് പാരായണം ചെയ്യുന്ന ആൾക്ക് സിഹർ ബാധിക്കുകയില്ല. ത്വാഹ സൂറത്ത് ഓതുന്ന ആൾക്ക് ഒരിക്കലും സിഹർ ബാധിക്കുകയില്ല. ത്വാഹ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് വരുമാനം വർദ്ധിക്കും, നല്ല ജോലിയും ലാഭവും ശമ്പളവും എല്ലാം ഉണ്ടായിത്തീരും. അതുപോലെ ഇൽമ് വർദ്ധിക്കും. എല്ലാമായല്ലോ, പിന്നെന്ത് പറയാൻ. ഇൽമ് വർദ്ധിക്കാനും ത്വാഹ സൂറത്ത് ഉപകരിക്കും. അതുപോലെ വിവാഹം നടക്കാൻ, വിവാഹം നടക്കാൻ പ്രത്യേകമായ ചില ആയത്തുകൾ എഴുതിക്കെട്ടലും ഉണ്ട്. ഓരോന്നും വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. വിവാഹം നടക്കാൻ വേണ്ടി ഈ സൂറത്തിനെ വിവാഹം നടക്കാത്ത സ്ത്രീകൾ 21 പ്രാവശ്യം തുടർച്ചയായി 21 ദിവസം ഓതി വന്നാൽ, ഓരോ ദിവസവും ഓരോ വട്ടമായി ഓതുക, ഒരു ഓപ്ഷനാണ് പറയുന്നത്, ഓരോ ദിവസം ഓരോന്നും ഓതുക, 21 പ്രാവശ്യം ഓതുക, 21 ദിവസം ഓതുക. 21 ദിവസത്തിലായി 21 വട്ടം ആക്കിയാൽ മതി, ദിവസം ഒരു വട്ടം. അങ്ങനെ 21 ദിവസം ഓരോ വട്ടം ഓതുക. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എവിടെയാണോ ഓതുന്നത്, ഒരു ദിവസം ഓതിയത് അതേ സ്ഥലത്തായിരിക്കണം 21 ദിവസവും ഓതേണ്ടത്. നിന്റെ ഉറങ്ങുന്ന റൂമിലാണോ ഓതിയത്, 21 ദിവസവും അവിടെ തന്നെ ഓതണം. ഉളുവോടുകൂടെ ഓതണം. ഓതുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അത് ഏത് മന്ത്രത്തിനും ഫലം കിട്ടാൻ അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിത് പറയുന്നത് മുഹമ്മദ് ബഷീർ ജിസ്തി എന്ന് പറയുന്ന വലിയൊരു തരീഖത്തിന്റെ മഹാൻ എഴുതിയ ദവാ ഉൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചിട്ടാണ്. അദ്ദേഹം ഈ മന്ത്രങ്ങൾ ഫലിക്കുന്നതിന് ആദ്യമായി കുറെ ഷർത്തുകൾ പറയുന്നുണ്ട്. ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ തന്നെയാണ്. നല്ല ഈമാനിന്റെ ഉടമയാവുക, ഒന്നാമത്തെ ഷർത്ത്. നല്ല ഈമാൻ ഉണ്ടാവണം. പിന്നെ നിസ്കാരം കളാകാതെ നിർവഹിക്കണം. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പൂർണ്ണമായും നിർവഹിക്കണം. അതായത് നോമ്പും നിസ്കാരവും സകാത്തൊക്കെ കൊടുക്കുന്ന ആളാവണം. കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുന്ന ആളാവണം. എല്ലാറ്റിലും വിശ്വാസമുള്ള ആളാവണം. പരലോകത്തിൽ വിശ്വാസമുള്ള ആളാകണം. മറ്റൊന്ന്, നാലാമത്തെ, ആഹാരവും വെള്ളവും വസ്ത്രവും മുതലുമെല്ലാം ഹലാലായതാവണം. നല്ല മനുഷ്യനാവണം. മറ്റൊന്ന്, അള്ളാഹു അല്ലാതെ മറ്റൊന്നിനും അഭയം തേടാതിരിക്കുക. ഇത് അള്ളാഹ് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുക. മറ്റൊന്ന്, ഈ ദിക്ര് ചെല്ലുന്നതിന് മുമ്പ് ഉള്ളു എടുത്ത് വന്ന് 2 റക്കാത്ത് ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുകയും എന്തെങ്കിലും ചെറിയൊരു സാധനം ആർക്കെങ്കിലും ഹദിയ കൊടുക്കുകയും ചെയ്യണം. ഒരു 10 രൂപ വീട്ടിലുള്ള ഉമ്മാക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ, ആണുങ്ങളാണെങ്കിൽ ഭാര്യ,
ഭാര്യയാണെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ഒരു 10 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കുടുംബക്കാർക്ക് കൊടുക്കുക, അല്ലെ പള്ളിയിലെ ഉസ്താദിന് കൊടുത്തേക്കുക. എന്തെങ്കിലും ഒരു ഹദിയ, പൈസ ആവണമെന്നില്ല, എന്തെങ്കിലും പലഹാരമോ പള്ളിയിലേക്ക് 10 രൂപ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈത്തപ്പഴമോ, അല്ലെങ്കിൽ ഉസ്താദുമാർക്ക് എന്തെങ്കിലും മധുര പലഹാരങ്ങളോ, എന്തെങ്കിലും ഒരു ഹദിയ ചെയ്യുക. ഇത് അതിന്റെ ഷർത്താണ്. ആദ്യം 2 റക്അത്ത് ഹാജത്ത് നമസ്കാരം നിസ്കരിക്കുകയും എന്തെങ്കിലും ഒരു ഹദിയ ചെയ്യുകയും ചെയ്യുക. ശരീരവും മനസ്സുമെല്ലാം ശുദ്ധിയായിരിക്കുകയും വേണം. 21 ദിവസം തുടർച്ചയായി ചെയ്യുമ്പോൾ ശുദ്ധി ഉണ്ടാവണം എന്നുള്ള ഒരു ഷർത്തുണ്ട്. 21 ദിവസം തുടർച്ചയായി കിട്ടുന്ന ഗ്യാപ്പിലായിരിക്കണം നമ്മൾ ഈ ചെയ്യേണ്ടത് എന്നർത്ഥം. മറ്റൊന്ന്, കിബിലക്ക് മുന്നിട്ടിരിക്കണം. കളവ്, വഞ്ചന, ചൂതാട്ടം, മദ്യപാനം, വ്യഭിചാരം, അഹംഭാവം, ശത്രുത, കാപട്യം, ഇവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ആകരുത് ഈ മന്ത്രങ്ങളെ ചെയ്യുമ്പോഴുള്ള ഉദ്ദേശം. മറ്റൊന്ന്, കേവല ഉപജീവനത്തിന് വേണ്ടി മാത്രമാകരുത്. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഖുർആനോതാണ്, അള്ളാഹിനെ ആരാധിക്കുകയാണ്, അള്ളാഹിന്റെ അടുക്കൽ നിന്ന് സ്വർഗം ലഭിക്കാൻ വേണ്ടിയാണ്, ഇതിനോടൊപ്പം എനിക്ക് വരുമാനം വർദ്ധിക്കാനും കൂടി ഈ ത്വാ സൂറത്ത് ഓതുന്നു എന്ന് ചിന്തിക്കുക. വെറും വരുമാനത്തിന് വേണ്ടി മാത്രമുള്ള ഓത്താകരുത്. മറ്റൊന്ന്, സഹോദര്യ ബന്ധം തകർക്കാനോ രക്തബന്ധം മുറിക്കാനാകരുത്. ഇത് മഹബത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞല്ലോ. മറ്റൊരാളുടെ ആളെ കയ്യിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടെയോ മറ്റോ ആകരുത്. ന്യായമല്ലാത്ത കൊള്ളരുതാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയും ആകരുത്. അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഫലം കിട്ടുന്നതിൽ എന്റെ ആത്മാർത്ഥത കുറഞ്ഞിട്ടാണ് ഫലം കിട്ടാത്തത്, ഫലം കിട്ടുന്നില്ലെങ്കിൽ എന്റെ ആത്മാർത്ഥത കുറഞ്ഞിട്ടാണ് എന്ന് ചിന്തിച്ച് കൂടുതൽ അതിലേക്ക് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക. ദിക്റും സ്വലാത്തും വർദ്ധിപ്പിക്കുക. എല്ലാറ്റിലും സൂക്ഷ്മത പാലിക്കുക. അശ്രദ്ധ തീരെ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന തഹജ്ജുദ് നമസ്കാരം മുടക്കാതിരിക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ വേദനിപ്പിച്ചതിനെ പൊരുത്തപ്പെടിക്കുകയോ ചെയ്യുക. വേദനിപ്പിക്കാതിരിക്കുക, പൊരുത്തപ്പെടിക്കുക. ഇതൊക്കെ ഇതിന്റെ നിയമങ്ങളാണ്, മന്ത്രം ഫലിക്കാനുള്ള നിയമങ്ങളാണ്. വിവാഹം നടക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 21 ദിവസം ഓതുക. മറ്റൊന്ന് പറയുന്നത്, ഈ ത്വാഹ സൂറത്ത് 21 ദിവസം ഓതുന്നത് ഒരു ഓപ്ഷനാണ്. ഇത് ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊരു രൂപമുണ്ട് വിവാഹം ശരിയാകാൻ വേണ്ടി. മഴവെള്ളം എടുത്ത് മഴയിൽ നിന്ന് കിട്ടിയ വെള്ളത്തിന്റെ മേൽ ഈ ത്വാഹ സൂറത്ത് ഓതുക. ഓതിയിട്ട് അതുകൊണ്ട് കുളിച്ചാൽ അവനെ ആരൊക്കെ കാണുന്നോ, ആണായാലും പെണ്ണായാലും, കാന മഹ്ബൂബൻ ഇന്ദ കുല്ലി റഅ, അവനെ കാണുന്നവരൊക്കെ അവനെ ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. ഇതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ആപ്പിൾ എടുക്കുക, ഒരു ആപ്പിൾ എടുത്ത് ആ ആപ്പിളിന്റെ മേൽ ഓതി മന്ത്രിച്ചു, ഏത് ത്വാഹ സൂറത്ത്. എന്നിട്ട് ആരെയാണോ വേണ്ടത് അയാൾക്കത് നൽകിയാൽ കാനലഹുമായി ഒരു ഇത് ഹലാലായ മാർഗത്തിലൂടെ ആവണം എന്ന് മാത്രം, അല്ലെങ്കിൽ അതിന് ഫലമുണ്ടാവുകയും ഇല്ല. ആപ്പിളിൽ മന്ത്രിച്ച് അതിനെ കൊടുത്ത് ഭക്ഷിപ്പിക്കാം. മറ്റൊന്ന്, മൻ ഖറഅ സൂറത്ത് തഹ കുല്ലയൗമൻ ബഅദ അദാനി സുബ്ഹി വഖബ്ല തുലൂഉ ശംസി റിസ്ഖൻ മിൻ ഹൈസു ലാ യഹ്തസിബു വസാദ റിസ്ഖുഹു. വരുമാനം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് സുബ്ഹി നിസ്കാരത്തിന്റെ ബാങ്ക് കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അഥവാ സുബ്ഹി നിസ്കരിച്ച് ഉടനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഓതുക. അതായത് സുബ്ഹി നിസ്കാരം നേരത്തെ നിസ്കരിച്ച് ഉടനെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഈ ത്വാഹ സൂറത്ത് ഓതി തീർക്കുക. ഇങ്ങനെ ഓതി വരുന്ന ആൾക്ക് എപ്പോഴും അവന് ലാഭങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. മറ്റൊന്ന്, സൂര്യൻ ഉദിക്കാൻ നേരത്ത്, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അവൻ ഓതിയാൽ എനാൽ റിസ്ഖൻ ജദീദ, പുതിയ പുതിയ റിസ്ഖുകൾ, പുതിയ പുതിയ ഭക്ഷണങ്ങൾ അവന് ലഭിക്കും എന്നാണ്. സൂര്യൻ ഉദിക്കുന്ന നേരത്ത് ഓതിയാൽ. മറ്റൊന്ന്, മൻ തുരീദു അൻ തസവ്വജ, ഒരാൾക്ക് വിവാഹം ശരിയാകുന്നില്ല, അത് ശരിയാകണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള മറ്റൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലേക്കാ വരുന്നത്. വിവാഹം ശരിയാകാത്ത ആളുകൾ ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ? തഖറഉ സൂറത്ത താഹ സലാസ മറാത്തിൻ അലാ തഹാറ, ശുദ്ധിയോടുകൂടെ 3 വട്ടം, ഒന്നല്ല 3 വട്ടം താഹ സൂറത്ത് ഓതുക. ഒരുപാട് സമയം പിടിക്കേണ്ടി വരും. 3 വട്ടം ഓതുക. ഒലാ തത്തക്കല്ലം അസ്നാൽ ഖിറാഅത്തി, ഓതുന്നതിന്റെ ഇടയിൽ സംസാരമോ മറ്റോ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ മുജറബുൽ ഹസൂലി സൗജിൻ, അവനിക്ക് പിന്നെ വിവാഹം ശരിയാകും. ഇത് 7 ദിവസം ചെയ്യണമെന്ന് മാത്രം. ദിവസം 3 ത്വാഹ സൂറത്ത് ഓതുന്ന ഈ സംഭവം
ഏഴ് ദിവസം ചെയ്യണമെന്നാണ്. വൈഷ്തറത്തു ഇത്തിഹാദു സമാനി വൽ മക്കാനി തഫ്അലു ദാലിക സബഅത അയ്യാമിൻ മുതവാലിയ. രണ്ട് നിയമങ്ങളുണ്ട്. ഒന്ന്, ഓതുന്ന സമയവും സ്ഥലവും ഒന്ന് തന്നെ ആയിരിക്കുകയും ഇത് ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുകയും വേണം. എന്ന് പറഞ്ഞാൽ അവന്റെ റൂമിൽ അവൻ കിടക്കയിൽ ഇരുന്നിട്ടാണ് ഓതിയതെങ്കിൽ ഏഴ് ദിവസവും അവിടെ തന്നെ ഓതണം. സുബീക്ക് മുമ്പാണ് ഓതിയതെങ്കിൽ സുബീക്ക് മുമ്പ് തന്നെ ഓതണം. ളുഹറിന്റെ ശേഷമാണ് ഓതിയതെങ്കിൽ അവിടെ തന്നെ ഓതണം. മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് മഗരിബിന്റെ ശേഷമാണ് ഓതിയതെങ്കിൽ മുസല്ലയിൽ വെച്ച് മഗരിബിന്റെ ശേഷം തന്നെ ആവണം ഏഴ് ദിവസം. അതാണ് ഇത്തിഹാദു സമാനി വൽ മക്കാനി. സ്ഥലവും സമയവും ഏഴ് ദിവസവും ഒക്കണം. തഫ്അലു ദാലിക സബഅത അയ്യാമിൻ മുതവാലിയ. തുടർച്ചയായിട്ട് ഏഴ് ദിവസം ത്വാഹ സൂറത്ത് ഓതുകയും വേണം. ഇതാണ് ഒന്ന്. ഇനി മറ്റൊന്നുകൂടി, അതിന്റെ വെള്ളം കൊണ്ട് കുളിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് തീരെ വിവാഹം ശരിയാകാത്ത ആളുകൾ ത്വാഹ സൂറത്ത് ഓതി ഊതിയ വെള്ളം അവന്റെ ശരീരത്തിലേക്ക് ഒഴിച്ച് കുളിച്ചാൽ തസവ്വജത്ത് ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അവന് അല്ലെങ്കിൽ അവൾക്ക് വിവാഹം ശരിയാകുന്നതാണ്. ഇതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. എല്ലാറ്റിലും അവസാനിക്കുന്ന ദിവസം അതിനെ ഓതുന്നതോടൊപ്പം ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ആ ഓതിയതിനെ, ഏഴ് ദിവസം ഓതിയതിനെ ഊതിയിട്ട് ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഓപ്ഷനിലും ഒന്ന് ഓതി, ഓതിക്കഴിഞ്ഞ ശേഷം ഊതി ഏഴാം ദിവസം അതിൽ കുളിക്കാം. ഒന്നുകിൽ ഏഴാം ദിവസത്തിൽ ആ ബക്കറ്റിലേക്ക് ഒന്നായിട്ട് ഊതാം, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഏഴ് ദിവസവും ഊതാം, ഏഴാം ദിവസം ആ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യാം. ഇങ്ങനെയുമുണ്ട്. അത് തിവാല സിത്തത്തെ അയ്യാമിൻ തക്കൂമീന ബിഖിറാഅത്തി സൂറത്തുൽ മുബാറകത്തി വദ്ദുആ ഇബാദഹ. ഇത് ഇങ്ങനെ നിത്യമായി ഓതിയതിനു ശേഷം പിന്നെ ഏഴാം ദിവസം വെള്ളിയാഴ്ച ആയാൽ നല്ലതാണ്. ഏഴാം ദിവസം വെള്ളിയാഴ്ച കിട്ടുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്താൽ നല്ലതാണ്. വെള്ളിയാഴ്ച കിട്ടണമെങ്കിൽ ഒരു ശനിയാഴ്ച തുടങ്ങേണ്ടി വരും അല്ലെ. അവസാനം ഏഴാം ദിവസം വെള്ളിയാഴ്ച കിട്ടുന്നത് പോലെ ചെയ്താൽ നല്ലതാണ്. അങ്ങനെ ഒഹുവൽ യൗമസാബ്, ഏഴാം ദിവസം വെള്ളിയാഴ്ച ദിവസമായിട്ട് അവസാനം അത് ഒരു വെള്ളത്തിലേക്ക് ഊതുകയും അലാമാ ഇൻ ത്വാഹിരൻ ഒമിൻ തമ്മ തഖ്തസലി നബിഹി, എവിടെയാണോ അവൻ ഇരുന്ന് ഓതിയത് അവിടെ വെച്ച് തന്നെ തലയിലേക്ക് വെള്ളം ഒഴിക്കണമെന്നാണ്. ശുദ്ധിയില്ലാത്ത ബാത്റൂമിലോ മറ്റോ പോയി ഒഴിക്കുകയല്ല, എവിടെയാണോ ഒഴിക്കുന്നത് നിന്നിരുന്നത് അവിടെ തന്നെ ഒഴിക്കലാണ് നല്ലത്. ബൽ ബിദാത്തിൽ മക്കാനില്ലതീ കുംതി ബിൽ ഖിറാഅത്തി ബിഹി, എവിടെയാണോ ഇവൾ അല്ലെ അവൻ നിന്നിട്ട് ഓതിയത് അവിടെ വെച്ച് തന്നെ വെള്ളം ഒഴിക്കുക. പിന്നെ ഉഫി വക്തിൽ ഖിറാഅത്തി ദാത്തിഹി, ഓതുന്ന ആ സമയത്ത് തന്നെ ചൂടോടെ ഒഴിക്കുക. അവസാനം ചൂടോടെ എന്ന് പറഞ്ഞാല് ആ ഓത്തിന്റെ ചൂട് കഴിയുന്നതിന് മുമ്പ് എന്ന് അർത്ഥം. ആ ഓതി ആ സമയത്ത് തന്നെ ഒഴിക്കുക. ഒലിക്കുല്ലി മൈ ഹുബൈ ഷാറക്കന തജറുബത്തു മിമ്മ അലൈഹി സിവദ് ദുഖൂലി, പിന്നെ ലിൽ മുൻതദി വത്തസ്ജീലി കിതാബത്തു തജ്രിബത്തുഹു ഇൽഗത്തുഹുന ജൽബുൽ ഹബീബി സൂറത്തു തഹ ഖജൽ ഹബീബ്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, എവിടെയാണോ നമ്മളിപ്പോൾ ഓതിയിരുന്നത് ആ സ്ഥലത്ത് വെച്ച് തന്നെ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഓതി ഊതാം. ഇതിനെ ഏതെങ്കിലും ഫലം കായ്ക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഊതിയാൽ, കുളിച്ചാൽ, അതായത് ഒന്നുകിൽ ഇരിക്കുന്ന സ്ഥലത്ത്, മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ വരുമാനം വർദ്ധിക്കാനും മറ്റുമൊക്കെ ഏതെങ്കിലും ഫലം കായ്ക്കുന്ന മരച്ചുവട്ടിൽ കൊണ്ടുപോയി ആ വെള്ളത്തിനെ തലയിലേക്ക് ഒഴിച്ചാൽ വരുമാനം വർദ്ധിക്കാൻ അത് കൂടുതൽ സാധ്യതയുണ്ട് എന്നത് മറ്റൊരു വിഷയമാണ്. വിവാഹം ശരിയാകാനുള്ളത് പറഞ്ഞത് ഇതൊന്നു മാത്രമാണ്. എവിടെയാണോ ഓതിയത് ആ സ്ഥലത്ത് തന്നെ ഏഴാം ഏഴ് ദിവസം ഓതുക. ഏഴാം ദിവസം വെള്ളിയാഴ്ച ആയി കിട്ടിയാൽ നല്ലത്, വെള്ളിയാഴ്ച അല്ലെങ്കിൽ മറ്റൊരു ദിവസം അന്ന് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഓതി ആ ഇരുന്ന അല്ലെങ്കിൽ നിന്ന സ്ഥലത്ത് വെച്ചിട്ട് ആ സ്ഥലത്ത് നിന്ന് മാറാതെ ഓതിയ സമയം കുറെ കഴിയാതെ അതേ സമയത്ത് തന്നെ ഒഴിക്കുക. ഇത് ഏഴാം ദിവസമാണ് ഒഴിക്കേണ്ടത്, ദിവസവുമല്ല. പിന്നെ ഒരു ദിവസം മാത്രം ഒഴിക്കുന്നത് മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മഴവെള്ളം കൊണ്ട് ഒരു പ്രാവശ്യം ഓതി തലയിലേക്ക് ഒഴിച്ചാൽ തന്നെ നമ്മളെ കാണുന്നവരൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു പറഞ്ഞത് വേറൊന്നാണ്. ഇത് ഏഴ് ദിവസം ഓതുന്ന ആളുകൾ ഏഴാം ദിവസം ബക്കറ്റിലേക്ക് ഊതി ഓതുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, വിവാഹം ശരിയാകാനും മറ്റും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മള്
ഇത് ദിവസവും ഓതി വന്നാൽ സിഹിർ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞു. വരുമാനം വർദ്ധിക്കാൻ പ്രത്യേകമായി ഒരു നാല് ആയത്തുകൾ, ത്വഹ സൂറത്തിലെ നാല് ആയത്തുകൾ, 25 ആയത്തും 26, 27, 28 എന്നീ ആയത്തുകൾ ഓതി, അത് വളരെ എളുപ്പമുള്ള ആയത്താണ്. കാല 25 ആയത്ത് കാല റബ്ബിശ്റഹ്ലി സദ്രി, 26 ആയത്ത് വയസ്സർലി അംരി, 27 ആയത്ത് വഹ്ലുൽ ഉഖദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, 28 യഫ്ഖഹു ഖൗലി. സാധാരണ നമ്മളൊക്കെ വഅലിൽ ഉസ്താദുമാരൊക്കെ പറയുന്ന കേൾക്കുന്നല്ലേ, ഖാല റബ്ബിശ്റഹ്ലി സദ്രി വയസ്സർലി അംരി വഹ്ലുൽ ഉഖദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് പറഞ്ഞ് നെഞ്ചിലേക്ക് ഊതുക, ദിവസവും ഇങ്ങനെ ഓതുക, കട തുറക്കുമ്പോൾ അങ്ങനെ ഓതി തുറക്കുക, നമ്മൾ ഗല്ലയിലേക്ക് അതായത് പൈസ സൂക്ഷിക്കുന്ന അറയിലേക്ക് അങ്ങനെ ഓതി ഊതുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ റബ്ബിശ്റഹ്ലി കാല എന്ന് കൂട്ടണം. കാല ഫസ്റ്റ് ആയത്തിന്റെ തുടക്കം കാല എന്നാണ്. കാല റബ്ബിശ്റഹ്ലി സദ്രി വയസ്സർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ഊതുക. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ആണ്. ഈ ആയത്ത് ഓതിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ദുആവും ചെയ്യാം. ഏത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിമാ സഅലക ബിഹി നബിയുക മൂസ അലൈഹി സലാം ഫസ്തജബത ലഹു വഖുൽത ഖദ് ഊതീത സുഅലക യാ മൂസ വഖുൽത ഖദ് ഊതീത സുഅലക യാ മൂസ വബിമാ സഅലക ബിഹി കുല്ലു നബിയ്യിൻ വറസൂൽ ഫസ്തജബത ലഹും യാ മുജീബ് ഇസ്തജിബ് ലി യാ ഖരീബ് യാ സരീഉ യാ കരീം ഇന്ന ഹാജതി ഫഖ്ലിഹാ ലി ബിഹഖി മാ സഅൽതുക ബിഹി വസല്ലി യാ റബ്ബി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് എന്നുള്ള ഈ ദുആ പറയാം. എഴുതിയെടുക്കാൻ വളരെ സാവധാനം ഞാൻ ഒന്നുകൂടി പറയാം. ഈ റബ്ബിശ്റഹ്ലി സദ്രിയോ അല്ലെങ്കിൽ ത്വഹ സൂറത്തോ ഒക്കെ ഓതിയിട്ട് ഇത് തന്നെ മറ്റൊന്ന് പറയുന്നുണ്ട്, വെള്ളിയാഴ്ച ദിവസം സുബീക്ക് മുമ്പ് എഴുന്നേൽക്കുക, തഹജ്ജുദിന് വേണ്ടി ഏകദേശം ഒരു 3 മണിക്ക് എഴുന്നേൽക്കുക. ഒരു പ്രത്യേക ഒരു ഓപ്ഷനാണ് വേറെടുത്ത് പറയുന്നത്, നമ്മൾ വെള്ളിയാഴ്ച രാത്രി എഴുന്നേൽക്കുക, വെള്ളിയാഴ്ച രാത്രി ഒരു 3 മണിക്ക് എഴുന്നേൽക്കുക, എന്നിട്ട് ഒല്ലു കൊടുത്ത് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുക, എന്നിട്ട് വത്തഖറു ത്വാഹ സബ്അ മറാത്ത്, 7 വട്ടം ത്വാഹ സൂറത്ത് ഓതുക, എന്നിട്ട് അള്ളാഹുവിനോട് വളരെ ഖാലിസായ നിലക്ക് ആത്മാർത്ഥതയോടുകൂടെ ദുആ ചെയ്യുക. ലിമാ തുരീദു, ഉദ്ദേശിക്കുന്ന ഒന്ന്, സവാം കാനത്തിൽ ആവശ്യം എന്തുമാവട്ടെ, ആവശ്യത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അള്ളാഹോട് ദുആ ചെയ്യുക, ദുആയിൽ ഇത് ചേർക്കുക. ഈ 7 വട്ടം ഓതിയെടുത്തും ഈ ആയത്തോതിയെടുത്തൊക്കെ ഈ ഒരു ദുആയാണ് വരിക. ഏതാണ് ആ ദുആ? ആ പാദരാത്രി ദ്വാരക്കേണ്ടത്. അതുപോലെ കടകൾ തുറന്ന് നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ ഈ 7-4 ആയത്ത് ചൊല്ലുമ്പോഴും ദ്വാരക്കേണ്ടത് ഇത് രണ്ടും ഒന്നാണ്. അതേതാണ് ഒന്നുകൂടി പറയാം, സാവധാനം എഴുതിയെടുക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിമാ സഅലക ബിഹി നബിയുക മൂസ അലൈഹി സലാം ഫസ്തജബ്ത ലഹു വഖുൽത ഖദ് ഊതീത സുഅലക യാ മൂസ വബിമാ സഅലക ബിഹി കുല്ലു നബിയ്യിൻ വറസൂലുൻ കുല്ലു നബിയ്യിൻ വറസൂലിൻ ഫസ്തജബ്ത ലഹും യാ മുജീബു ഇസ്തജിബ് ലീ യാ ഖരീബു യാ സരീഉ യാ കരീമു ഇന്ന ഹാജതി ഫഖ്ലിഹാ ലീ ബിഹഖി മാ സഅൽതുക ബിഹി വസല്ലി യാ റബ്ബി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്. ഇത് ദുആ ചേർക്കുക. ഇതിന്റെ അർത്ഥം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തൊരു ദുആ ആണോ നിങ്ങൾ നിന്നോട് നടത്തിയത് ആ ദുആയിന്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, അതുപോലെ നീ അത് ആ മൂസാ നബി പറഞ്ഞപ്പോ അത് ഞാൻ നിനക്ക് നൽകി മൂസ എന്ന് നീ ഉത്തരം കൊടുത്തിട്ടുമുണ്ടല്ലോ അല്ലാ. അതുകൊണ്ട് ആ മൂസാ നബി ചോദിച്ചതിന്റെയും എല്ലാ നബിയും റസൂലും ചോദിച്ചതുമായ ദുആകളൊക്കെ ചേർത്ത് ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് നീ ഉത്തരം നൽകണേ മുജീബെ, ഉത്തരം നൽകുന്നവനെ, കരീബെ അടുത്തവനെ, ശരിയെ വേഗത്തിൽ കാര്യങ്ങൾ നിറവേറ്റി തരുന്നവനെ, കരീമെ മാന്യനെ, എന്റെ ആവശ്യം ഇതാണ്, അതിനെ നീ പൂർത്തിയാക്കണേ. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന്റെ കാരണം കൊണ്ട് എല്ലാ മഹാന്മാരും ചോദിച്ചതിനെ മുൻനിർത്തിയിട്ടാണല്ലോ, അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഹക്ക് കൊണ്ട് എനിക്ക് തരണേ, നിന്റെ മുത്തു നബിക്ക് നീ സലാത്തും സലാമും ചെയ്യണേ.
പിന്നെ മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും നീ സ്വലാത്ത് ചൊല്ലണേ. ഇങ്ങനെയാണ് ഈ ദുആന്റെ പൊരുൾ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വിജ്ഞാനം വർദ്ധിക്കാൻ വേണ്ടി ഇതിലെ 114-ാമത്തെ ആയത്ത് ത്വഹ സൂറത്ത് എടുത്ത് നോക്കുക. 114-ാമത്തെ ആയത്ത്, ഓരോ നിസ്കാരത്തിന്റെ ശേഷം പരമാവധി വർദ്ധിച്ചാൽ വിജ്ഞാനം വർദ്ധിക്കും. വിവാഹം നടക്കാൻ വേണ്ടി എഴുതി കെട്ടാൻ വേണ്ടിയിട്ടുള്ളത് പറഞ്ഞത് ഈ ത്വഹ സൂറത്തിലെ 131, 132 ആയത്തുകളാണ്. അത് പിന്നെ യഥാക്രമം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 131-ാമത്തെ ആയത്ത് വലാത്ത മുദ്ദൻ ആയിനയിക്ക തുടങ്ങുന്ന ആയത്താണ്. 132 ഉമർ അഹ്ലക്ക് ബിസ്വലാത്തി തുടങ്ങുന്ന ആയത്തുകളാണ്. ഓരോന്നും വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ ത്വഹ സൂറത്ത് പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആനിന്റെ അഹ്ലുകാരിൽ, ഖുർആനിനെ ധാരാളം ഓതുന്ന അഹ്ലുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ ത്വഹ സൂറത്തിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുവാനും ഇത് സ്വർഗത്തിൽ പാരായണം ചെയ്യുവാനും, പാരായണം ചെയ്യപ്പെടുന്ന ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ ആസ്വദിക്കുവാനും നമുക്കേവർക്കും നാഥൻ തൗഫീഖ് ചെയ്യട്ടെ. ഈ സൂറത്ത് എനിക്ക് ഓർമ്മ വരികയാണ്, ഇത് ദുൽഖാഅദ മാസമാണല്ലോ. ഈ സൂറത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ദുൽഖാഅദ മാസത്തിൽ വഫാത്തായിപ്പോയ ഞങ്ങളുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ശൈഖുന മാണിക്കോത്ത് ഉസ്താദ് അവർക്കലെയാണ്. പൊയ്യത്തവയിലും വളയത്തും, ചെറിയ വളയം വളയത്തുമെല്ലാം ജോലി ചെയ്ത, ഞങ്ങൾക്ക് ദർസ് പഠിപ്പിച്ചു തന്ന മലപ്പുറം വേങ്ങരയിൽ കുറ്റാലൂറിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ വഫാത്തായിപ്പോയ ശൈഖുന ഉസ്താദ്, എനിക്കൊരിക്കൽ വലിയ തളർച്ചയും ക്ഷീണവും ഓർമ്മക്കുറവുമെല്ലാം വന്നപ്പോൾ ഉസ്താദിനെ ഞാൻ കണ്ടു. ഉസ്താദ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. ഉസ്താദ് പറഞ്ഞു, നിനക്ക് കണ്ണേറാണ്. കണ്ണേറിന് മന്ത്രിക്കേണ്ടത് എന്താണ്? ഉസ്താദ് പറഞ്ഞു, ത്വാഹ സൂറത്ത് ഓതി ഊതി ആ വെള്ളത്തിനെ കുടിക്കുകയും കുളിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ കണ്ണേറിന് നമുക്കിത് ചെയ്യാം. ത്വാഹ സൂറത്ത് ഓതിയ വെള്ളം കണ്ണേറിന് ഉപയോഗിക്കാം. കണ്ണേറാണ് പലപ്പോഴും എല്ലാറ്റിനും തടസ്സമാകുന്നത്. വിവാഹം ശരിയാകാത്തതിനായാലും, രോഗങ്ങൾ വരുന്നാലും, ക്ഷീണമായാലും, സന്ത് വേദനകളായാലും എല്ലാം കണ്ണേറാണ്. കണ്ണേറ് മനുഷ്യനെ കൊല്ലുമല്ലോ. കണ്ണേറിനെ ഇല്ലാതാക്കാൻ ത്വാഹ സൂറത്ത് ഓതി ആ ഓതിയ ഊതി ഓതിയിട്ട് ഊതിയ ആ ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് കുറച്ചും കുടിക്കുകയും മേലാകെ ഒഴിച്ച് കുളിക്കുകയും ചെയ്യുക. പിന്നീട് ഉസ്താദ് പറഞ്ഞു, അത് മാത്രമാക്കണ്ട, തിങ്കളാഴ്ച ദിവസം, അങ്ങനെ പറഞ്ഞു, തിങ്കളാഴ്ച ദിവസം മറിയം സൂറത്ത് ഓതിയിട്ട് അതിനെയും വെള്ളത്തിൽ ഊതി കുടിക്കുകയും കുളിക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ഉസ്താദ് പറഞ്ഞ ഉപദേശപ്രകാരം ഇന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന് വലിയ ഫലം ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ വിവാഹം ശരിയാകുക മറ്റുമൊക്കെ ഓർന്നതോടൊപ്പം ഈ കണ്ണേറിനും കൂടിയുള്ള മന്ത്രമാണ് എന്ന് ഉസ്താദിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നു. പിന്നെ വിവാഹം ശരിയാവുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മെ സ്നേഹിക്കുന്ന പലരിലും വിവാഹം ശരിയാകാത്ത എത്രയോ പെൺകുട്ടികളുണ്ട്. അതുപോലെ വരുമാനത്തിന് മാർഗമില്ലാതെ, ഭർത്താവിന് ജോലിയില്ലാതെ, ശരിയായൊരു വീടില്ലാത്ത ആളുകളുണ്ട്. എത്രയോ ആളുകളുണ്ട്. ഞാൻ ഇന്നാൾ കർണാടകയിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ, ഞാൻ മുമ്പ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു വീട് സന്ദർശിച്ചു. കഷ്ടിച്ച് ഒരു വീട് നിർമ്മിക്കുകയും അതിലൊന്ന് ഉസ്താദ് കയറുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ എന്നോട് ഉള്ളിൽ നിന്ന് ഉമ്മ മറയുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയാണ്, ഉസ്താദിന്റെ ക്ലാസ്സൊക്കെ കേൾക്കാറുണ്ട് നമ്മൾ. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എവിടെ നിന്നാണ് എൻ്റെ ക്ലാസ് കേൾക്കുന്നത്? വയസ്സായൊരുമ്മയാണ്. ആ ഉമ്മ പറയാണ്, യൂട്യൂബിൽ നിന്ന് ഉസ്താദിന്റെ വാല് കേൾക്കാറുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നും അതിലുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നും, അൽകഹഫിലെ ആ 7 ഔലിയാക്കളുടെ പേര് എഴുതിയ കടലാസ് എനിക്ക് അയച്ചത് ഞാൻ എഴുതിയെടുത്തത് ശരിയാണോ എന്ന് ചോദിക്കുകയും ആ ഉമ്മ ചെയ്തിട്ടുണ്ട്. അപ്പൊ അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, വിവാഹം ശരിയാകാത്ത പല സ്ത്രീകളും കുട്ടികളും പിന്നെ കുടുംബക്കാരികളൊക്കെ ഉണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാകുന്നൊരു കേന്ദ്രം എൻ്റെ അറിവിൽ, ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാസർഗോഡിൻ്റെ അവസാനം ഈ കിഴക്കൻ പ്രദേശത്ത്, ഈ ഏകദേശം പിന്നെ നിങ്ങൾ വിട്ടള ഭാഗത്ത് നിന്ന് വരുമ്പോൾ അടുക്ക സ്ഥലവുമായി അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് കാസർഗോഡ് ജില്ലയിൽ, പെർളത്ത്.
ആ സ്ഥലത്തിന്റെ പേരാണ് കാട്ടുകുക്ക. ആ കാട്ടുകുക്കയിൽ ഒരു തങ്ങളുണ്ട്, ജമലില്ലയിലി തങ്ങൾ, ബഹുമാനപ്പെട്ട കാട്ടുകുക്ക തങ്ങൾ. അവിടെ അവരുടെ ബാപ്പയുടെ മക്ബറയുമുണ്ട്, ബാപ്പയും മക്കളും ചേർന്നുണ്ടാക്കിയ സ്ഥാപനവുമുണ്ട്. ദീനി സ്ഥാപനമാണ്, ദർസും ഇഫ്ദ് കോളേജും എത്തീങ്കാന ഉൾപ്പെടെയുള്ള ബിൽഡിങ്ങുകളുമുണ്ട്. ഇവിടെ സന്ദർശനത്തിന് പല ആളുകളും തങ്ങളെ കാണാൻ വരുന്നുണ്ട്. വലിയ അസ്മായിന്റെ ചികിത്സക്കാരനാണ് തങ്ങൾ. വലിയ ഫലമുണ്ട്. ഇവിടെ ഓരോ മാസത്തിലും ഇംഗ്ലീഷ് മാസത്തിലെ കലണ്ടർ നോക്കിയാൽ ആദ്യം വരുന്ന തിങ്കളാഴ്ച, ആദ്യം വരുന്ന ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രി, ആ ഞായറാഴ്ച വൈകുന്നേരം മഗ്രിബിന് ശേഷം ഇവിടെ സലാത്ത് ഉണ്ട്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ ഞായറാഴ്ച വൈകുന്നേരം തിങ്കളാഴ്ച, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ തിങ്കളാഴ്ച രാത്രി സലാത്തുണ്ട്. ആ സലാത്തിന്റെ മജ്ലിസിലേക്ക് വരുന്ന എത്രയോ ആളുകൾക്ക് ഫലം കിട്ടുന്നുണ്ട്, തങ്ങളുടെ ചികിത്സ കൊണ്ട് ഫലം കിട്ടുന്നുണ്ട്, പല കാര്യങ്ങളും ശരിയായതായി അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഒരാളുടെയും പേര് വിവരങ്ങൾ നേരിട്ടറിയാത്തതുകൊണ്ട് ഞാനൊന്നും സാക്ഷ്യപ്പെടുത്തുന്നില്ല. തങ്ങൾ തന്നെ പറയാറുണ്ട്, വിവാഹം ശരിയാകാൻ നമ്മുടെ ഈ സലാത്തിന് വലിയ ഫലങ്ങൾ കണ്ടുവരുന്നുണ്ട്. എത്രയോ വിവാഹം ശരിയാകാത്ത പെൺകുട്ടികൾ ഇവിടെ സലാത്തിന് മൂന്ന് സലാത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു, അങ്ങനെ വന്നു കൂടിയാൽ വിവാഹം ശരിയാകാത്ത എത്രയോ ദാരിദ്ര്യം പിടിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ സൗന്ദര്യക്കുറവിന്റെ പേരിലോ പിന്നെ മറ്റു തടസ്സങ്ങളുടെ പേരിലോ ഒക്കെ വിവാഹം ശരിയാകാത്തവർക്ക് ശരിയായതായി അനുഭവമുണ്ട്. ഇവിടുത്തെ സലാത്തിന്റെ മഹത്വം, സ്വലാത്തിന്റെയാണ് ആ മഹത്വം മഹാനവറുകൾ പറയുന്നത്, അല്ലാതെ തങ്ങളുടെ സ്വയം മഹത്വം അല്ല എന്നതുകൊണ്ട് തന്നെ ഞാനത് മനസ്സിലാക്കുകയും നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ നമ്പർ 9447693831 എന്ന കേരള നമ്പരാണ്. ആവശ്യമുള്ള ആളുകൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുക. ഞാനും ഇതേ സ്ഥാപനത്തിലാണുള്ളത്. എൻ്റെ നമ്പർ 9447923786. എല്ലാവരും നിങ്ങളുടെ തഹജ്ജുദ് നമസ്കാരങ്ങളിലും മറ്റു ദിക്ർ ദുആകളിലൊക്കെ ദുആ ചെയ്യുമ്പോൾ, അതിൻ്റെ ശേഷമൊക്കെ ദുആ ചെയ്യുമ്പോൾ, ഈ ഉള്ളവനും എൻ്റെ ഉമ്മക്കും മരിച്ചുപോയ ഉപ്പയ്ക്കും എൻ്റെ ഭാര്യ മക്കൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സഹായിയായ സൈഫുദ്ദീനും എല്ലാം ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.